എന്റെ പൊന്നണ്ണാ, ഈ പശു എന്നൊക്കെ പറഞ്ഞ അത്ര നിസ്സാരം എന്നാണ്? പശുവിനെ വളർത്തി അതിന്റെ പാലെടുത്ത് വിറ്റ് അതിന്റെ ചാണകം കേൾക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. നീ പശു എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ആ സിനിമയാണ് ഓർമ്മ വരുന്നത്. മറ്റേ മോഹൻലാലി ശ്രീനിവാസ്, അതൊക്കെ നടക്കണ കാര്യമാണ് അണ്ണാ, അതൊക്കെ വിട്, നടക്കൂല. വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. സാധനമുണ്ട്, പുതിയൊരു സാധനമുണ്ട്. എന്തോ? ആനയെ വളർത്താം. ബെസ്റ്റ്. നിനക്കെന്താടി ഒരു പുച്ഛ ആനയെ വളർത്തൽ എന്ന് പറഞ്ഞാ? പശു എവിടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആനയാണോ കൊണ്ടുവരുന്നത്? ഇടി ആന വളർത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമുള്ള ബിസിനസ് ആത്. അറിയാവോ, നിനക്കറിയാവോ, ഒരു ആനയെ വാങ്ങിച്ചോട്ട് നിർത്തി കഴിഞ്ഞാല് അതിലെ അതിനെ കൂപ്പിൽ തടി പിടിക്കാൻ കൊണ്ടുപോവാ. ഒരു ദിവസം റേറ്റ് എത്രയാണെന്നറിയാവോ? എനിക്കറിഞ്ഞൂടാ, ഭയങ്കര റേറ്റാ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോവാ. അങ്ങനൊക്കെ ഒരുപാട് കാശ് കിട്ടുന്ന പരിപാടി ഉണ്ട് ആനയ്ക്ക്. ആ പിന്നെ അതുപോലെ നമ്മള് മറ്റേനെ നമ്മള് ആന കഴിക്കുന്നതിന്റെ വീട്ട് ബിരിയാണിയോ നെയ്ച്ചോറോ ഒന്നും കൊടുക്കണ്ട. ഇച്ചിരി മാടല് ചിരി തീറ്റ പുല്ല് വെട്ടി എരിഞ്ഞിട്ട് വിട്ടാൽ മതി. പിന്നെ ഇച്ചിരി വെള്ളവും, പിന്നെ കുളിപ്പിക്കണം, ഡെയിലി കുളിപ്പിക്കണം. അങ്ങനെ പ്രശ്നങ്ങളില് ആ കുളിപ്പിക്കുന്ന ആരും നീ ഏറ്റി കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും പറ്റിയ ബിസിനസ്, ആന ബിസിനസ്. പക്ഷെ ചെറിയ പ്രശ്നമാണ്. അല്ല, പിടിയാനയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നിക്കും, കുഞ്ഞിനെ കിട്ടും. പക്ഷെ അണ്ണാ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തോന്ന്? ആനക്കിടക്കിടക്ക് മതം ഉളകും. അങ്ങനെ അങ്ങനെ പറ്റിയാലേ അത് തുമ്പിക്കെടുത്ത് നമ്മളെ ചെവരത്തേച്ച് ഒട്ടിക്കും. എടി അത് മനുഷ്യർ ഏതെല്ലാം രൂപത്തിൽ മരിക്കുന്നു, ആക്സിഡന്റ് പറ്റി എത്ര ലക്ഷക്കണക്കിന് പേര് മരിക്കുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മരണമെന്ന് പറഞ്ഞാൽ അവർക്ക് കണക്ക് കൂട്ടാനൊന്നും പറ്റുന്നില്ല. അത് ആനയെങ്ങാനും കുത്തി കൊല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവര് ഭയങ്കര മാർക്കറ്റ് അല്ലയോ. ഇടി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബ് വിളിച്ചു കഴിഞ്ഞാണല്ലോ ഭയങ്കര വരുമാനം വന്നതാണ്. ഒരു അന്തസ്സുള്ള മരണം ആനയായിട്ടുള്ള മരണം അത് തന്നെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്താ ഇപ്പൊ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവണോ, ഒന്ന് പറഞ്ഞാ. ഇങ്ങനെ മനസ്സിലായില്ലേ, അവൻ ഭയങ്കര വ്ളോഗറാണ്. അയ്യോടി, ഈ കുഞ്ഞു പ്രായത്തിലോ എന്നിട്ട് ആശുപത്രിയിലൊന്നും കാണിച്ചില്ലേ? ഒന്ന് പോണ വ്ളോഗർ എന്ന് പറഞ്ഞാൽ മറ്റേ യൂട്യൂബിലൊക്കെ മറ്റേ ഫോൺ എടുത്തിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടൂലേ, അതാണ്. നമ്മുടെ മാമനൊരു സഹായിക്കട്ടെന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ വന്നിക്കുന്നതാണ്. അവിടെ സഹായിക്കൊന്നും ഇല്ല, അവൻ വ്ളോഗ് എടുപ്പാണ് ചെയ്തോണ്ടിരിക്കണ. പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ, അതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു ഉഴപ്പനാണ്, ശങ്കരനാണ് എന്റെ പേര്. എന്റെ വീടിനാളിൽ ഇതേ സ്വഭാവമായിരുന്നു. സ്കൂളിൽ പോകാൻ മടിയാ, അത് ഞാൻ വേറെ എന്തെങ്കിലും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതാണെങ്കിൽ ആദ്യം ഒരു മൊബൈല് വേണം. അതുകൊണ്ട് അതായത് കൊണ്ട് ആനയെ പോത്തു ഒന്നും വേണ്ട, ഒരു മൊബൈൽ. അതൊന്നും വീടായിട്ട് തന്നെ ഫേമസ് ആയ പിന്നെ ഒരുപാട് ക്യാഷിന്റെ മേളമായി. സത്യം പറയുന്നത് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വീഡിയോ ഇട്ടാ മതി, 10-15 കോടി രൂപയാ കിട്ടുന്നത്. 5 ലക്ഷം കിട്ടും. 5 ലക്ഷം കിട്ടും. 15000 കിട്ടും. യൂട്യൂബിനെ കുറിച്ച് വലിയ പിടുത്തില്ലെന്ന് തോന്നുന്നു. കൊച്ചു വാങ്ങി വലിയ വർത്താനം പറഞ്ഞോണ്ട് വരുന്നോ? സത്യം പറയുമ്പോ ആ എല്ലാ സത്യങ്ങളും അങ്ങനെ അങ്ങ് ഇവിടെ അതല്ല വിഷയം. നമുക്ക് പ്ലാൻ ചെയ്യണം, പൈസ ഉണ്ടാക്കണം, രക്ഷപ്പെടണം, വൈറലാവണം, ഷൂട്ട് ചെയ്യണം. ഇവിടെ സ്ത്രീ ശാക്തീകരണം നടക്കാൻ പോകുന്നത്. സ്ത്രീ ശാക്തീകരണം ഉണ്ടായാലേ നമ്മുടെ സമൂഹം നന്നാവും. നമ്മുടെ സമൂഹം നന്നായാലേ നമ്മുടെ പഞ്ചായത്ത് നന്നാവും. നമ്മുടെ പഞ്ചായത്ത് നന്നായാലേ നമ്മുടെ വില്ലേജ് നന്നാവും. നമ്മുടെ വില്ലേജ് നന്നായാലേ നമ്മുടെ താലൂക്ക് നന്നാവും. നമ്മുടെ താലൂക്ക് നന്നായാലേ നമ്മുടെ ജില്ല. അതെ, നമുക്കൊന്ന് നന്നാവാം, രക്ഷപ്പെടാം. അല്ല മതി, അവനൊന്ന് സഹായിക്കൂ. മോട്ടിവേഷൻ തടാ, ചേച്ചിക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അത്രേയുള്ള ശരി, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആ കട്ട സപ്പോർട്ട് എടുത്തോണ്ട് വാങ്ങാം.